നമസ്കാരം. അമേരിക്കൻ പാർലമെന്റ് ആക്രമിക്കാൻ ഉത്തരവിട്ട ട്രംപിന്റെയും അനുയായികളുടെയും ട്വിറ്റർ അക്കൗണ്ടുകൾ സ്വമേധയാ നീക്കം ചെയ്ത് അമേരിക്കൻ ജനാധിപത്യത്തോടും പരമാധികാരത്തോടുമുള്ള സ്വന്തം പ്രതിബദ്ധത വെളിവാക്കിയ അതേ ട്വിറ്ററിന് ഇന്ത്യൻ ജനാധിപത്യത്തോടും പരമാധികാരത്തോടും തീർത്തും വിപരീതമായ മറ്റൊരു നിലപാടാണുള്ളതെന്ന് ഖാലിസ്ഥാനികളുടെ ചെങ്കോട്ട ആക്രമണത്തോടെയാണ് ഇന്ത്യക്കാർക്ക് ബോധ്യമായത്. അമേരിക്കൻ പാർലമെന്റ് മന്ദിരം എങ്ങനെയാണോ അമേരിക്കക്കാർക്ക് പരമപ്രധാനമാകുന്നത്, അതുപോലെ ഇന്ത്യക്ക് പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയും. പക്ഷേ ആ ചെങ്കോട്ട ആക്രമണത്തെ പിന്തുണച്ച ഖാലിസ്ഥാനി പാകിസ്ഥാനി ട്വിറ്റർ അക്കൗണ്ടുകളെ സ്വമേധയാ ട്വിറ്ററിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് പകരം കലാബാഹ്വാനം ലക്ഷ്യമിട്ടുള്ള ട്വിറ്റുകളോടും അവയുടെ ഉടമകളോടും പരസ്യമായി ഐക്യദാർഢ്യം പുലർത്താനാണ് സാമൂഹ്യമാധ്യമ ഭീകരനായ ട്വിറ്റർ തയ്യാറായത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പരമാധികാരത്തെ അക്രമത്തിലൂടെ ചോദ്യം ചെയ്യുക എന്ന ഒരേ വിഷയത്തിൽ ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ഒരു നിലപാടും മറ്റൊരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുകയെന്ന ട്വിറ്ററിന്റെ ഇരട്ടത്തന്തൽ ഡിസോർഡർ യോഗത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ഫലം കണ്ടു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാർ നൽകിയ ഖാലിസ്ഥാനി പാകിസ്ഥാനി ട്വിറ്റർ അക്കൗണ്ടുകളിൽ 97% ട്വിറ്റർ മരവിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടി ഉടൻ മരവിപ്പിച്ച് ഇന്ത്യയിലെ സ്വന്തം കച്ചവടം കൂട്ടാതെ നോക്കാൻ ട്വിറ്റർ മേധാവി ഉടൻ തയ്യാറാകുമെന്നതാണ് പ്രതീക്ഷ. ടിക്ടോക്കിന് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന അകാല മൃത്യുവും ഇന്ത്യയിലെ ട്വിറ്റർ നേതൃത്വം നേരിടേണ്ടി വരുമായിരുന്ന അറസ്റ്റ് അടക്കമുള്ള 100 കൂട്ടം നൂലാമാലകളും ഓർക്കുമ്പോൾ 1400 വരുന്ന ഇന്ത്യ വിരുദ്ധ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയല്ലാതെ മറ്റൊരു പോഴും വഴിയും ട്വിറ്ററിന്റെ മുന്നിൽ ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ട്വിറ്റർ ഒരു മാന്യതയുള്ള സമൂഹ മാധ്യമമാണെന്ന് പറയാനാവില്ല. മുമ്പ് ഇതുപോലെ സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മരവിപ്പിച്ച 250 അക്കൗണ്ടുകൾ പുനരുജ്ജീവിപ്പിച്ച അഴുകിയ നാറിയ ഇന്ത്യ വിരുദ്ധ ചരിത്രവും ഇതേ ട്വിറ്ററിനുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.